വെൽക്കം ബാക്ക് ടു അവർ ചാൻ നല്ല ക്ലൈമറ്റാണല്ലോ ഇപ്പോൾ നല്ല മഴയും നല്ല തണുപ്പൊക്കെ ആയിട്ട് മൂടിപ്പോ വെച്ച് കിടന്നിറങ്ങാൻ പറ്റണ നല്ല ക്ലൈമറ്റിൽ മൂടിപ്പോ വെച്ചിട്ട് സങ്കടപ്പെട്ട് കാണാൻ പറ്റണേ പത്ത് ഹാർട്ട് ബ്രേക്ക് മൂവീസായിട്ടാണ് ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് പലപ്പോഴും ഒക്കെ രസമാണല്ലേ ഏഹ് എപ്പോഴും ഒന്നും പറ്റില്ലെങ്കിലും ഇടയ്ക്കൊക്കെ ജീവിതത്തിൽ സങ്കടങ്ങളും വേണ്ടേ അപ്പോൾ നമുക്ക് റെക്കമെൻറ്റേഷൻസിലേക്ക് കിടക്കാം പത്ത് എൻ്റെ ഫേവറേറ്റ് ആയിട്ടുള്ള ഹാർട്ട് ബ്രേക്ക് മൂവീസാണ് അപ്പോൾ ഇതിൽ എല്ലാത്തിലും ഒരു സ്പോയിലർ ഞാൻ ആദ്യം തരുന്നു ീറോ ഹീറോയിൻ്റെ കൂടെ അല്ലെങ്കിൽ ഹീറോയിൻ ഹീറോയിൻ്റെ കൂടെയല്ല ലാസ്റ്റ് എൻ്റെ പേര് എന്നുള്ളത് ഇതിന് വലിയ സ്പോയിലർ എനിക്ക് ഇനി തരാനുണ്ടല്ലോ മേജർ സ്പോയിലർ വാർണിംഗ് ആ അപ്പോൾ ആദ്യത്തെ എൻ്റെ റെക്കമെൻറ്റേഷനാണ് മാരേജ് സ്റ്റോറി മാര്ജ് സ്റ്റോറി ഒരു മാര്ജ് അവസാനിക്കുമ്പോഴും ഒരു ഫാമിലി കണ്ടിന്യൂ ചെയ്യുന്നു എന്ന് കാണിക്കുന്ന കഥയാണ് ഈ കഥയിൽ ഒരാളും ഇപ്പം ഏതൊരു കഥയിൽ നമ്മൾ നോക്കുകയാണെങ്കിലും ഒരാളെ ഭയങ്കര മോശമായിട്ടും ഒരു ഹീറോയും ഒരു വില്ലനും കുറച്ച് നെഗറ്റീവ് ഷെയ്ഡിൽ ഒരാളുണ്ടാവും പക്ഷേ ഈ കഥയിൽ രണ്ട് പേരും ഒരു ഹീറോയോ ഒരു വില്ലനോ ഇല്ല രണ്ട് പേരും ഈക്വലി ഡിസ്ട്രെസ്ഡ് ആണ് രണ്ട് പേരും ഈക്വലി റെസ്പോൺസിബിളാണ് അത് കാരണം നമുക്കൊരിക്കലും അയ്യോ അവരും മോശമായിരുന്നു ഇവരും മോശമായിരുന്നു എന്ന് പറഞ്ഞാൽ സൈഡ് പിക്ക് ചെയ്തിട്ട് ഫൈറ്റ് ചെയ്യാൻ പറ്റില്ല പക്ഷെ അൾട്ടിമേറ്റ്ലി അവരും അതാണ് ചെയ്യുന്നത് അണ്ടർസ്റ്റാൻഡിങ് ദാറ്റ് അവരുടെ രണ്ട് പേരുടെ ഭാഗത്തും പല മിസ്റ്റേക്സും എന്നും അത് കഴിഞ്ഞിട്ട് എന്ത് സംഭവിക്കുന്നു ആ ഡിവോഴ്സ് അവരുടെ മാരേജിൻ്റെ ഡിവോഴ്സ് എങ്ങനെ എത്തിപ്പെടുന്നു എന്നുള്ളതാണ് മാരേജ് സ്റ്റോറിയുടെ കഥ പിന്നെ ഇതിൽ ഭയങ്കര അടിപൊളിയായിട്ട് അഭിനയിച്ചിരിക്കുന്നത് സ്കാർല ജോഹാൻസണും ആഡം ഡ്രൈവറുമാണ് സ്പെഷ്യലി ഐ തിങ്ക് ആഡം ഡ്രൈവറിൻ്റെ പെർഫോമൻസ് വാസ് വെരി ഗുഡ് എസ് ചാർളി ആ ഒരു മാരേജ് എൻഡ് ചെയ്യുന്നത് അല്ലെങ്കിൽ ആ ഒരു അവർ രണ്ട് പേരും തമ്മിലുള്ള അകൽച്ച അല്ലെങ്കിൽ അവർ രണ്ട് പേരും തമ്മിലുള്ള ടെൻഷൻ ഒരുപാട് ഫ്രെയിംസിലൂടെ അവർ പറയുന്ന ഒരു ഒരു ബ്യൂട്ടിഫുള്ളി വെൽ ഷോർട്ടാണ് മാരേജ് സ്റ്റോറി എന്താണെന്ന് വെച്ചാൽ എനിക്കിപ്പോഴും ഓർമ്മയുണ്ട് എനിക്ക് ആതിരെയാണ് ഈ എൻ്റെ ഫ്രണ്ട് ആതിരെയാണ് ഇത് സജസ്റ്റ് ചെയ്തത് അപ്പോൾ ആളതാണ് പറഞ്ഞത് ഒരു ഗേറ്റ് അടക്കണ സീനുണ്ട് അതായത് രണ്ടുപേരും ഒരുമിച്ച് രണ്ട് സൈഡും ഗേറ്റിൻ്റെ നിന്നിട്ട് ഗേറ്റ് അടയ്ക്കുന്നു ബ്യൂട്ടിഫുള്ളി ഷോർട്ട് ബ്യൂട്ടിഫുൾ സ്റ്റോറി ഭയങ്കര നല്ലൊരു സിനിമയാണ് മസ്റ്റ് വാച്ച് ആണ് ഒരു എന്താ പറയുക പൊടിപ്പും തൊങ്ങലും ഇല്ലാത്തൊരു സിനിമയാണ് ലൈഫ് എങ്ങനെയാണോ ലൈഫ് ചിലപ്പോൾ പ്ലെസൻ്റ് ആയ രീതിയിൽ അത് മുന്നോട്ട് പോകാൻ പറ്റും ചിലപ്പോൾ ഡിവോഴ്സ് സിസ്റ്റം ഡിമാൻഡ് ചെയ്യുന്ന കാരണം വളരെ മെസ്സി ആയിരിക്കും എന്നിരുന്നാലും രണ്ട് ആൾക്കാർക്ക് പരസ്പരം വളരെ അണ്ടർസ്റ്റാൻഡിംഗ് ഉണ്ടെങ്കിൽ മുന്നോട്ട് തന്നെ ജീവിതം നല്ല രീതിയിൽ നയിക്കാൻ പറ്റുമെന്ന് കാണിക്കുന്ന ഒരു ഹാർട്ട് ബ്രേക്ക് മൂവിയാണ് മാരേജ് സ്റ്റോറി നെക്സ്റ്റ് അപ്പ് ഈസ് ഹെർ ഹെർ ഒരു ക്രിമിനലി അണ്ടർ റേറ്റഡ് സിനിമയാണ് വൺസ് അഗെയിൻ സ്കാർലറ്റ് ജോഹാൻസൻ്റെ സിനിമയാണ് പക്ഷേ സ്കാർലറ്റ് ജോഹാൻസൺ ഇതിൽ നമ്മൾ കാണുന്നില്ല സ്കാർലറ്റ് ജോഹാൻസൻ്റെ വോയിസ് മാത്രമേ ഉള്ളൂ അതുകൂടാണ്ട് ഇതിൽ മെയിൻ ലീഡായിട്ട് വരുന്നത് ആരാന്ന് വെച്ചാൽ നമ്മുടെ ജോക്കറിൽ അഭിനയിച്ച ജാക്വിൻ ഫിനിക്സാണ് ജാക്വിൻ ഫിനിക്സിൻ്റെ ഒരു എബിലിറ്റി എന്ന് പറഞ്ഞാൽ എനിക്കിപ്പോഴും ഹെർ ആലോചിക്കുമ്പോൾ എനിക്ക് തിയോനെ ഓർമ്മയുള്ളൂ എനിക്ക് ആ ആക്ടറിൻ്റെ മുഖത്തിനേക്കാളും എനിക്ക് തിയോയുടെ മുഖമാണ് ഓർമ്മ വരുന്നത് ജോക്കറെ പറ്റി ആലോചിക്കുമ്പോൾ എനിക്ക് ജോക്കറിനെയാണ് ഓർമ്മ വരുന്നത് ആളുടെ പെയിനാണ് ഓർമ്മ വരുന്നത് ഐ നെവർ സീ ജാക്വിൻ അത് ഒരു ആക്ടറിനെ സംബന്ധിച്ച് നമ്മളൊരുപാട് വലിയ ആക്ടേഴ്സിൻ്റെ കാണുമ്പോഴും നമുക്ക് ഒരുപാട് അവരുടെ ഗ്ലിംസ് അവരെങ്ങനെയാണോ ആസ് എ പേഴ്സൺ എന്നുള്ളത് കാണാൻ പറ്റും പക്ഷേ ഈ ഒരു ആളുടെ ഒരു അഭിനയത്തിൽ ഒരിക്കലും നമുക്കത് കാണാൻ പറ്റില്ല യു ഓൺലി സീ ദ ക്യാരക്ടർ ഹെർ ഒരു മോഡേൺ റിയാലിറ്റിയാണ് അതായത് ഇപ്പോൾ നമുക്കറിയാം നമ്മുടെ ജീവിതത്തിലുണ്ട് അലക്സ അല്ലെങ്കിൽ സിരി ഒരുപാട് ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിൻ്റെ ഒരുപാട് വോയിസുകൾ നമ്മുടെ ജീവിതത്തിലുണ്ട് അവരോട് അവരോടൊപ്പം ദിൽജിത്ത് ദോസാന്തും അലക്സിയും തമ്മിലുള്ള കോൺവെർസേഷൻസൊക്കെ ഭയങ്കര ഫണ്ണി ആയിട്ട് ട്രെൻഡിങ് ആയിരുന്നല്ലോ ഇൻ്റർനെറ്റിൽ അതുപോലൊരു വോയിസിനുമായിട്ട് സമാനത്താന്നുള്ളൊരു വോയിസുമായിട്ട് സ്നേഹത്തിലാവുന്ന തീയോയുടെ കഥയാണ് നമുക്ക് ഇപ്പോൾ എനിക്ക് ഞാൻ ഒരുപാട് പേര് കണ്ടിട്ടുണ്ട് ഇൻക്ലൂഡിങ് മീ നമുക്ക് സോഷ്യൽ മീഡിയയിൽ കാണുന്ന ഒരാളെ ഇഷ്ടപ്പെടാൻ വളരെ ഈസിയാണ് കാണാതെ ഇഷ്ടപ്പെടാൻ അവരുടെ ജസ്റ്റ് പിക്ചേഴ്സും അവരുടെ ആ ലൈഫ് അതിലെന്താണെന്ന് കണ്ട് ഇഷ്ടപ്പെടാൻ ഇഷ്ടമുള്ള ഒരുപാട് ആൾക്കാരുണ്ട് കാരണം എന്താണെന്ന് വെച്ചാൽ അതിൽക്ക് ലെയേഴ്സ് ഇല്ല അതിലവിടെ തീർന്നു അയാളെ കാണണ്ട അയാളുടെ മെസ്സ് കാണണ്ട അയാളുടെ വൾണറബിലിറ്റീസ് കാണണ്ട അയാളുടെ വേഴ്സ് സൈഡ് കാണണ്ട അപ്പോൾ നമുക്ക് ടു ഫോളോ ഇൻ ലവ് ഇറ്റ്സ് വെരി ഈസി അങ്ങനെയുള്ളൊരു കണക്ഷനിലൂടെ സൊസൈറ്റിയിൽ നിന്നുള്ള ഒറ്റപ്പെടലുകളെ അല്ലെങ്കിൽ ഏലിയനേഷനെ ഫൈറ്റ് ചെയ്യാൻ ശ്രമിക്കുന്ന തിയോയുടെ സ്റ്റോറിയാണ് ഹെർ ഈ മൂവി നിങ്ങൾ കാണേണ്ടത് ജാക്ക് ആൻഡ് ഫീനിക്സിന് വേണ്ടിയിട്ടാണ് അതുകൂടാണ്ട് സെമാൻ തൈട്ടസ് കാര്ല ജോഹാൻസൺ ജസ്റ്റ് വോയിസ് മാത്രമേ ഉള്ളൂ ബട്ട് സ്റ്റിൽ ഹൗ കോംപ്ലെക്സ് സെമാൻത ഈസ് ഹൗ കോംപ്ലെക്സ് തിയോൻ്റെയും സെമാനത്തെ തമ്മിലുള്ള റിലേഷൻഷിപ്പ് എത്ര കോംപ്ലെക്സ് ആണെന്ന് കാണിക്കണേ ബ്യൂട്ടിഫുൾ മൂവിയാണ് നമ്മൾക്കിത് കാണുമ്പോൾ കണ്ടു കഴിഞ്ഞാൽ വളരെ സാറ്റിസ്ഫാക്ഷൻ തോന്നുന്ന വളരെ നല്ലൊരു മൂവിയാണ് അടുത്തതായി ഞാൻ പറയാൻ പോകുന്നത് ഒരു പക്ഷേ എൻ്റെ പേഴ്സണൽ ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു സിനിമയാണ് ഫൈവ് ഹൺഡ്രഡ് ഡേയ്സ് ഓഫ് സമ്മർ ഫൈവ് ഹൺഡ്രഡ് ഡേയ്സ് ഓഫ് സമ്മർ ഞാൻ പണ്ട് അത് കണ്ടപ്പോൾ എനിക്ക് എനിക്കിപ്പോഴും ഓർമ്മയുണ്ട് ഐ യുസ് ടു ഹേറ്റ് സമ്മർ ഓ സമ്മർ എന്തൊരു തൊട്ടിയാണ് എന്തീശ്വര എന്തൊരു സാധനമാണ് സമ്മർ പാവം ടോം എന്നൊക്കെ വിചാരിച്ചിരുന്ന ഒരാളാണ് ഞാൻ പക്ഷെ പിന്നീട് കാണുമ്പോൾ അതിറങ്ങിയ സമയത്തിനേക്കാളും ഇപ്പോഴത്തെ സമയത്തിൽ ഒരുപാട് റെലവൻറ്റായൊരു സിനിമയാണ് ഫൈവ് ഹൺഡ്രഡ് ഡേയ്സ് ഓഫ് സമ്മർ സമ്മറിനോടല്ല സമ്മർ എങ്ങനെയായിരിക്കണം എന്ന് സ്വന്തം തലയിൽ സൃഷ്ടിച്ച ഒരുപാട് ഇമേജറിയോടാണ് ടോമിന് സ്നേഹം തോന്നിയതെന്നും മേ ബി സമ്മർ നെവർ പ്രോമിസ്ഡ് എനിത്തിങ് ടു ടോം അത് ടോമിൻ്റെ തലയിൽ ടോം പടുത്തുയർത്തിയൊരു ചീട്ടുകൊട്ടാരമായിരുന്നു ടോമിൻ്റെ ഹാർട്ട് ബ്രേക്കിന് കാരണമെന്നും അതുകൂടാണ്ട് ഈ സിനിമയിൽ ഒരിക്കലും സമ്മറിൻ്റെ പേഴ്സ്പെക്റ്റീവെന്ന് കഥകൾ പറയുന്നില്ല ടോമാണ് ഇതിലെ നായകൻ ടോമിൻ്റെ ഹാർട്ട് ബ്രേക്കാണ് ഇതിലെ സ്റ്റോറി ടോം പിന്നീട് എങ്ങനെ അതിൽ നിന്നും മാറി ഒരു മെച്ചുവേർഡായ പേഴ്സണായി മുന്നോട്ട് പോകുന്നു എന്ന് കാണിക്കുന്ന രീതിയിലാണ് സിനിമ പോയിരിക്കുന്നത് പക്ഷേ ആ ഒരു സമയത്ത് എനിക്ക് സമ്മറിന് ഒട്ടും ഇഷ്ടപ്പെട്ടില്ല കേട്ടോ പക്ഷെ ഇപ്പോൾ തോന്നുമ്പോൾ തോന്നും മേ ബി സമ്മർ ഹാഡ് ഹെർ ഓൺ റീസൺസ് അല്ലേ അപ്പോൾ ഇത് വെരി ബ്യൂട്ടിഫുള്ളി ഫ്രെയിംഡ് ഭയങ്കര ഹിറ്റ് കളേഴ്സ് ഒക്കെ ആയിട്ട് അത് ഭയങ്കര നന്നായിട്ടാണ് ഇതിൻ്റെ ഹോൾ സിനിമാറ്റോഗ്രാഫി പ്രോഗ്രസ് ചെയ്തിരിക്കുന്നത് വെരി ബ്യൂട്ടിഫുൾ മൂവി മസ്റ്റ് വാച്ച് ഊ മൂവിയാണ് ഫൈവ് ഹൺഡ്രഡ് ഡേയ്സ് ഓഫ് സമ്മർ നെക്സ്റ്റ് അപ്പ് ഇസ് എ സ്റ്റാർ ഇസ് ബോൺ സ്റ്റാർ ഇസ് ബോൺ നമുക്കൊക്കെ അറിയുന്ന കഥയാണ് ഇത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഏഴിൽ റിലീസ് ചെയ്ത ഈ സിനിമയ്ക്ക് ഒരുപാട് റീമേക്കുകളും റെൻഡീഷൻസും ഉണ്ടായിട്ടുണ്ട് നമ്മുടെ ഹിന്ദി സിനിമയിലും അങ്ങനെ ഒരു റെൻഡിഷൻ ഉണ്ടായിട്ടുണ്ട് മെരിയാഷി ഷിക്ക് ടു നമുക്ക് എല്ലാവർക്കും അറിയുന്ന ഒരു സ്റ്റോറിയാണ് പക്ഷേ സ്റ്റാർ എസ് ബോണിലെ സ്റ്റാർ ലേഡി ഗാഗയാണ് ലേഡി ഗാഗ എനിക്കിപ്പോഴും എനിക്ക് പാട്ട് പാടാനൊന്നും അറിയില്ല കേട്ടോ ആ എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ട് ആളെ എൻ്റെ അടുത്ത് എപ്പോഴും പറയും ലേഡി ഗാഗയ്ക്ക് ഭയങ്കര കപ്പാസിറ്റി ഉള്ളൊരു സിംഗറാണെന്ന് ആ കപ്പാസിറ്റീനെ ഫുൾ ലെവലിൽ ഉപയോഗിച്ചിരിക്കുന്ന ഒരു സിനിമയാണ് സ്റ്റാർ എസ് ബോൺ ലേഡി ഗാഗയെ നമ്മൾ സ്ഥിരം കാണുന്ന ഒരു അവതാ ഒരു ഒരു രൂപമുണ്ട് അതായത് കുറേ മേക്കപ്പ് കുറേ എക്സ്ട്രാ ലെയേഴ്സ് ഓഫ് ക്ലോതിങ് ഒക്കെ ഇട്ടിട്ട് അതിൻ്റെ ഒക്കെ വ്യത്യസ്തമായി വളരെ സിമ്പിളായി ആസ് എ പേഴ്സൺ ഒരു ആലി എന്നുള്ള പേഴ്സൺ മോർ ദ ലേഡി ഗാകെ നമ്മളവിടെ കാണുന്നത് ആലീനെയാണ് ആളുടെ സ്ട്രഗിൾസിനെയാണ് ആൾടെ റൈസ് ടു സ്ഥാടമാണ് അതിന് സപ്പോർട്ടായിട്ടും ഒരു പക്ഷേ ഒരു ആൾ മുന്നോട്ട് കൊണ്ടുപോകുന്നതും പിന്നീട് പിറകോട്ട് വലിക്കുന്നതും ബ്രാഡ്ലി കൂപ്പറിൻ്റെ ക്യാരക്ടറാണ് ബ്രാഡ്ലി കൂപ്പർ തന്നെയാണ് ഇതിൻ്റെ ഡയറക്ടറും പിന്നെ ഇവർ പേരും ഐ നെവർ ന്യൂ ബ്രാഡ്ലി കൂപ്പറിന് ഇത്രയും പാടാനറിയുന്നത് എല്ലാവർക്കും പാടാൻ അറിയാം അപ്പോൾ എനിക്ക് കുറച്ച് അസുഖം തോന്നി നാട്ടിലുള്ളവർക്കൊക്കെ പാടാനറിയാം എനിക്ക് മാത്രം പാടാൻ അറിയില്ല പക്ഷേ അൾട്ടിമേറ്റ്ലി ഈ സിനിമ ഹാർട്ട് ബ്രേക്കിംഗ് ആണ് നമുക്ക് എല്ലാവർക്കും എൻ്റെ സ്റ്റോറി ആഷി കി ടു കണ്ടവർക്കൊക്കെ അതിൻ്റെ സ്റ്റോറി അറിയാം അപ്പോൾ പക്ഷേ ഒരിക്കലും നമ്മളെ ഡിസപ്പോയിൻ്റ് ഇല്ല ബ്യൂട്ടിഫുള്ളി ഡയറക്റ്റഡ് ബ്യൂട്ടിഫുൾ മൂവിയാണ് സാറിസ് ബോൺ ഇറ്റ്സ് എ മസ്റ്റ് വാച്ച് മൂവി നെക്സ്റ്റ് സ്റ്റെപ്പ് ഇസ് നെക്സ്റ്റ് ഞാൻ പറയാൻ പോകുന്ന മൂവി കണ്ടാൽ ഒരുവിധപ്പെട്ടവർക്കൊക്കെ ഭയങ്കര സങ്കടമാവും അത് കാരണം ഓക്കെ ദ ഫോൾട്ട് ഇൻ അവർ സ്റ്റാർസ് ദ ഫോൾട്ട് ഇൻ അവർ സ്റ്റാർ സ്റ്റാർസിലെ ആ ആ ഒരു ബിറ്റ് ടിക്ടോക്കിൽ ഭയങ്കര ഫേമസ് ആയൊരു ബിറ്റ് ഈ സിനിമ എന്നാണ് ഈ സിനിമ ഒരു ക്യാൻസർ ടെർമിനലി ഇല്ലായ അതായത് മരിക്കും എന്ന് ഉറപ്പുള്ള എന്ന് മരിക്കും എന്ന് നോക്കിയിരിക്കുന്ന ഒരു ടീനേജറുടെ കഥയാണ് അപ്പോൾ എനിക്ക് പൊതുവേ ക്യാൻസർ മൂവീസ് കാണാൻ ഒട്ടും ഇഷ്യമല്ല എൻ്റെ അമ്മയ്ക്ക് ക്യാൻസർ വന്ന് റിക്കവർ ചെയ്ത ഒരാളാണ് അപ്പോൾ എനിക്ക് ഭയങ്കര സങ്കടമാണ് ക്യാൻസർ മൂവീസ് കാണുമ്പോൾ അതെ ഒരുപാട് കാലം ഈ സിനിമ കാണാതെ കാണാതെ കാണാണ്ട് സൈഡിൽ വെച്ചിരുന്നതാണ് പക്ഷെ പിന്നീട് ഞാൻ കണ്ടപ്പോൾ ഭയങ്കര നല്ലൊരു സിനിമയാണിത് വെരി നമുക്ക് ആണ് സ്റ്റോറി അൾട്ടിമേറ്റ്ലി എന്താണ് നടക്കാൻ പോകുന്നതെന്ന് നമുക്ക് നന്നായിട്ട് അറിയാം ബട്ട് സ്റ്റിൽ നമ്മൾ ഒരുപാട് സങ്കടപ്പെടുത്തുന്ന എന്നാലും ഇത്ര കുറച്ച് സമയം നമുക്ക് ഈ ലോകത്ത് ഉണ്ട് എന്നുള്ളെങ്കിലും എല്ലാവരും ഒരു ഒരു പക്ഷേ വി ആർ ഓൾ ടെർമിനലി ഇല്ലല്ലേ നമ്മളെല്ലാവരും ഒരു പക്ഷേ ഒരു ഒരു ദിവസം മരിച്ചു പോവാം അത് ഇറ്റ് ഈസ് ദയർ അതാണ് നമ്മുടെ റിയാലിറ്റി മേ ബി നമ്മളതിനെ കൺഫ്രണ്ട് ചെയ്യുന്നില്ല എപ്പോഴും എന്നാൽ അതാണ് നമ്മുടെ ഒരു സത്യം അപ്പോൾ എത്ര കുറച്ച് സമയം നമുക്ക് ജീവിതത്തിലുണ്ടെങ്കിലും അത് കഴിയുന്നത്ര നല്ല രീതിയിൽ ജീവിക്കാൻ നമുക്ക് ഹോപ്പ് തരുന്ന ഒരു സിനിമയാണ് ദ ഫോൾട്ടിൻ ആ സ്റ്റാർസ് ഇറ്റ്സ് എ മസ്റ്റ് വാച്ച് മൂവി ഇതുപോലത്തെ ഏകദേശം സ്റ്റോറിയുള്ള വേറൊരു സിനിമയാണ് ഫൈവ് ഫീറ്റ് അപ്പാർട്ടെന്ന് ഞാൻ റിവ്യൂ ഒക്കെ വായിച്ചു പക്ഷെ ഞാനത് കണ്ടില്ല ഇനി ഒരു ഹോസ്പിറ്റൽ സിനിമ കാണാനുള്ള ത്രാണിയില്ലായിരുന്നു ഓൾസോ അതും നിങ്ങൾക്ക് ചെക്ക് ഔട്ട് ചെയ്യാവുന്നതാണ് അടുത്തത് നമ്മുടെ ഫേവററ്റ് കപ്പിൾ ഒരു സിനിമയാണ് റെവല്യൂഷണറി റോഡ് റെവല്യൂഷണറി റോഡ് ഇതേ പേരുള്ള ഒരു പുസ്തകത്തിനെ ബേസ് ചെയ്തിട്ടുള്ളൊരു സിനിമയാണ് ഈ സിനിമയിൽ പറ്റി പറയുന്ന ഒരുപാട് വലിയ റിയാലിറ്റികളുണ്ട് ഒരുപാട് ക്രിറ്റിസിസം വന്നിട്ടുണ്ട് ഈ സിനിമയിൽ കാരണം ഒരു മാരിഡ് കപ്പിളിൻ്റെ കഥയാണ് ലിയനാഡോ ഡിക്കാപ്രിയോയും കേറ്റ് ആണ് അഭിനയിച്ചിരിക്കുന്നത് കുറേ കാര്യങ്ങൾക്ക് ക്രിട്ടിക്ക് വന്നത് എന്താണെന്ന് വെച്ചാൽ അവർക്കൊരു കുട്ടികളുണ്ട് അവർ ആ ഒരു ആയ മാരിഡായൊരു കപ്പിളിൻ്റെ കഥയാണ് പക്ഷെ ആ കുട്ടികളുടെ ഭാഗം അവർ കാണുന്നേ ഇല്ല ഒരു മൺഡേനായ ഒരു ഡെയിലി ജോബിൽ വർക്ക് ചെയ്യുമ്പോൾ അവരുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ ഒക്കെ കാണിക്കുന്ന ഒരു സിനിമയാണ് അതിനുശേഷം അതിനൊരു സാഡ് ആണ് വരുന്നത് അപ്പം നമ്മൾ ഈ സിനിമയിൽ എനിക്ക് ഏറ്റവും ക്ലിക്ക് ചെയ്തത് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട ഭയങ്കര ഹെവി ആണ്ട്ടോ ഈ സിനിമ എനിക്ക് ഭയങ്കര ഒരു കാര്യം എന്താണെന്നുവെച്ചാൽ ഞാനും വളരെ വൈകി റിയലൈസ് ചെയ്തൊരു കാര്യമാണ് നൺ ഓഫ് എസ് ആർ സ്പെഷ്യൽ നമുക്കൊക്കെ ഒരു ചിന്തയുണ്ട് നമ്മളൊക്കെ ഭയങ്കര സ്പെഷ്യലാണ് ഞാൻ ജീവിതത്തിൽ വലിയ കാര്യങ്ങൾ ചെയ്യും പക്ഷേ നമ്മൾ ആരും സ്പെഷ്യൽ സ്പെഷ്യലല്ല ഇന്നവേ നമ്മളെല്ലാവരും സ്പെഷ്യലാണ് ഇന്ന വേ അങ്ങനെ നോക്കുകയാണെങ്കിൽ ആരും സ്പെഷ്യലല്ലാതെ ഇല്ല അങ്ങനെ നോക്കുമ്പോൾ എല്ലാവരും സ്പെഷ്യൽ അല്ലല്ലോ ഇറ്റ്സ് എ പാരഡോക്സ് നമ്മൾ നോക്കുകയാണെങ്കിൽ അത് അത് വളരെ ഭംഗിയായിട്ട് കാണിക്കുന്നത് പക്ഷെ നമുക്കൊക്കെ ഒരു ചിന്തയുണ്ട് നമ്മളൊക്കെ സ്പെഷ്യലാണ് നമ്മളൊക്കെ ജീവിതത്തിൽ വലിയ കാര്യങ്ങൾ ചെയ്യും ഫോൾട്ട് ഇൻ അഗസ്റ്റാസിലെ അഗസ്റ്റസിനെ പോലെ വലിയ കാര്യങ്ങൾ എന്തോ ചെയ്യണം പക്ഷേ ആ ചിലപ്പോൾ ജീവിതത്തിൽ ആ ജീവിതത്തിൽ നമുക്ക് നമുക്കിപ്പോൾ ഉള്ള മൊമെൻസ് മതി എന്നുള്ള അത് പക്ഷേ നമുക്ക് ആ റിയാലിറ്റി അക്സെപ്റ്റ് ചെയ്യാൻ ബുദ്ധിമുട്ടായിരിക്കല്ലേ അത് റിയ ആ റിയാലിറ്റി അക്സെപ്റ്റ് ചെയ്യാൻ ബുദ്ധിമുട്ടായ ഇൻഡിവിജ്വൽസിൻ്റെ കഥയാണ് റെവല്യൂഷണറി റൂൾ ഭയങ്കര ഹെവി ഒരു മൂവിയാണ് മസ് വാച്ച് മൂവിയാണ് എനിക്ക് വൺ ഓഫ് ദി ഫസ്റ്റ് ഓഫ് ഓൾ ലിയണാർഡോൻ്റെയും കേ ട്വിൻസിൽട്ടിൻ്റെയും കെമിസ്ട്രിയാണ് അൺബീറ്റബിൾ കെമിസ്ട്രിയാണ് അവരുടെ അപ്പോൾ അതിനു തന്നെ ഈ സിനിമ കണ്ടിരിക്കാം പക്ഷേ ഈ ഒരു കൺസെപ്റ്റ് കാണിച്ചിരിക്കുന്നത് ഭയങ്കര നന്നായിട്ട് കാണിച്ചിരിക്കുന്ന ഒരു കോൺസെപ്റ്റാണ് ദ മസ്റ്റ് വാച്ച് മൂവി അടുത്ത ഞാൻ ഞാൻ പറയാൻ പോകുന്നത് യുവർ ബൈവർ എന്നുള്ള ഒരു സിനിമയാണ് ഈലിയോ ഒലിവറിൻ്റെയും കഥയാണിത് ഇതേ പേരിലുള്ള ഒരു പുസ്തകത്തിനെ ബേസ് ചെയ്തിട്ടുള്ള സിനിമയാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി മൂന്നിലാണ് സിനിമ സെറ്റ് ചെയ്തിരിക്കുന്നത് ഭയങ്കര റെട്രോയാണ് ഇതിൻ്റെ എല്ലാം ഇറ്റലിയിലെ ഒരു കുഞ്ഞു സ്മോൾ ടൗണിലാണ് ഇവർ ഈ സിനിമ എടുത്തിരിക്കുന്നത് അത് കാരണം മൊത്തത്തിൽ ഭയങ്കര ഒന്നാമത് ടിമത്തിഷലാമറ്റിനെ കാണാനും ഒലിവർ ഏലിയോനെയും ഒലിവറിനെയും കാണാൻ ഭയങ്കര ഭംഗിയാണ് മൊത്തത്തിൽ അതിൻ്റെ ബാക്ക് ഡ്രോപ്പ് ഇറ്റലിയുടെ ബാക്ക് ഡ്രോപ്പിൽ സെറ്റ് ചെയ്തിരിക്കുന്ന ഈ ബ്യൂട്ടിഫുൾ റൊമാൻസ് സ്റ്റോറി മോർ ഓഫ് ഓർ ലെസ് ലൈക്ക് ഈലിയോ എന്നുള്ള ടീനേജർ ആളുടെ സെക്ഷുവാലിറ്റിയെ തിരിച്ചറിയുന്നതും ഒലിവറിനെ ആയിട്ട് സ്നേഹത്തിലാവുന്നതും ആ സ്റ്റോറിയുടെ എൻഡെന്താണെന്നുള്ളതുമാണ് ഇലിയ ഏറ്റവും കൂടുതൽ കമൻ്റബിളായിട്ട് പറയേണ്ടത് ഇലിയോടെ പാരൻസിനെ എങ്ങനെ പോർട്ട്രേ ചെയ്തിരിക്കുന്നു എന്നുള്ളതാണ് അതായത് ഇലിയോടെ പാരൻസ് ഒരിക്കലും ഇലിയോനെ ഒരു ജഡ്ജ്മെൻറ്റലായ കണ്ണിൽ കാണുന്നില്ല തീ തീയേറ്റസ് നോ ആളിങ്ങനെ ആൾക്ക് ദ ജസ്റ്റ് ലെറ്റിം ബി അതിലൊരു ജഡ്ജ്മെൻ്റ് ഇല്ല അതിലൊരു പേടിയില്ല അതിലൊരു ഇടപെടലുകളില്ല ഒരുപാട് കുട്ടികൾക്ക് ഇല്ലാതെ പോകുന്നത് അങ്ങനത്തെ പാരൻസ് ആയിരിക്കും പക്ഷേ ഈ സിനിമയ്ക്ക് കുറച്ച് ക്രിറ്റിസിസം നേരിടേണ്ടി വന്നിട്ടുണ്ട് അതായത് ഒരുപാട് ഓൾഡർ ആയൊരു മാനിനെയായിട്ടാണ് ഇലിയോനെ കാണിച്ചിരിക്കുന്നത് അപ്പോൾ പക്ഷേ അത് ഒരു ബിഹേവിയർ ആണെന്നും അതിനെ എൻകറേജ് ചെയ്യുന്ന രീതിയിലുള്ള സിനിമയാണെന്നുള്ള രീതിയിലുള്ള ക്രിറ്റിസിസം വന്നിട്ടുണ്ട് ബട്ട് സ്റ്റിൽ അത് ആ ഒരു ഫ്രണ്ട് എത്രത്തോളം എന്ന് അറിയില്ല അത് കാരണം പക്ഷെ അൾട്ടിമേറ്റ്ലി ഈ സിനിമ വളരെ ബ്യൂട്ടിഫുള്ളി ഷോർട്ട് ഒരു ലവ് സ്റ്റോറിയാണ് ഇലിയുടെ ഹാർട്ട് ബ്രേക്ക് വളരെ എവിഡൻ്റ് ആണ് അത് സീൻ ഉണ്ട് ടി മോത്തിഷെല്ലാമറ്റിനെ ആള് ക്യാമറയിലേക്ക് നോക്കുന്ന ക്യാമറ ആ ക്യാരക്ടറിൽ നിന്നും കണ്ണെടുക്കാണ്ടിരിക്കുന്ന കണ്ണെടുക്കാണ്ടിരിക്കുന്നൊരു സീനുണ്ട് ഫുൾ സ്റ്റോറിയാണ് മസ്റ്റ് വാച്ച് മൂവിയാണ് നെക്സ്റ്റ് ഒരു വിൽസ്മിത്ത് മൂവിയാണ് സെവൻ പൗണ്ട്സ് ഒരാള് സ്വന്തം ഹാർട്ട് ബ്രേക്ക് ചെയ്തതിനെ മെൻഡ് ചെയ്യാൻ വേണ്ടി വീണ്ടും വീണ്ടും സ്വന്തം ഹാർട്ട് ബ്രേക്ക് ചെയ്യുന്ന പോലത്തെ ഒരു കഥയാണിത് അല്ലേ അങ്ങനെ ചിന്തിക്കുമ്പോൾ അതാണ് ആ കഥ സ്വന്തം ഹാർട്ട് ഒരു വട്ടം സ്വയം ബ്രേക്ക് ചെയ്തതിൻ്റെ പേരിൽ ഞാൻ താൻ കാരണം തൻ്റെ ഹാർട്ട് സ്വയം ബ്രേക്ക് ആയതിൻ്റെ പേരിൽ പിന്നെയും പിന്നെയാൾ േക്കായി പോകുന്ന ഒരു സ്റ്റോറിയാണ് പക്ഷേ ആ ഒരു ഹാർട്ട് ബ്രേക്കിൽ ആളെ ഒരുപാട് ജീവിതങ്ങൾ അപ്ലിഫ്റ്റ് ചെയ്യുന്നു എന്ന് കാണിക്കുന്ന ഒരു സിനിമയാണ് പേഴ്സണലി ഫോർ മീ ദ സ്റ്റാർസ് വിൽസ്മിത്ത് വിൽസ്മിത്ത് എനിക്ക് ചെറുപ്പം തൊട്ടേ ഭയങ്കര ആക്ടറാണ് കേട്ടോ കാരണം എനിക്കിപ്പോഴും ഓർമ്മയുണ്ട് മെൻ ഇൻ ബ്ലാക്കിൻ്റെ ഹിന്ദി ഡബ്ബ് വരും സെറ്റ് മാക്സിൽ അപ്പോൾ അത് കണ്ടിട്ടിരിക്കും ഞാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് വിൽസ്മിത്തിനെ കാണാൻ വേണ്ടിയിട്ട് ഐ യൂസ് ടു തിങ്ക് ഐ യുസ് ടു ഹാവ് എ ഹ്യൂജ് ക്രഷ് ഓൺ വിൽസ്മിത്ത് സോറി അഗിൽ ബട്ട് ചെറുപ്പത്തിലെനിക്ക് ഭയങ്കര ക്രഷായിരുന്നു വിൽസ്മിത്തിൻ്റെ അടുത്ത് ഒരു സമയത്ത് കേട്ടോ അപ്പോൾ ആ ഒരു യങ് വിൽസ്മിത്ത് ആളുടെ ആ ഒരു ക്യാരക്ടറിൻ്റെ ബെൻ തോമസിൻ്റെ ആഗ്നി ആൾ കടന്നു പോകുന്ന ഒരു മെൻ്റൽ ട്രോമയുണ്ട് ആളുടെ ഡിസിഷൻ മേക്കിങ്ങിനെ സംബന്ധിച്ച് അതെല്ലാം വിൽസ്മിത്തിൻ്റെ മുഖം ഒരു എന്താ പറയുക ഒരു ക്യാൻവാസ് പോലെയാണ് വി ക്യാൻ ഫീൽ ഹിം ഗോയിങ് ത്രൂ ഓൾ ദീസ് തിങ്സ് പക്ഷേ ഒരു ഫസ്റ്റ് ഹാഫ് കഴിയുമ്പോൾ തന്നെ നമുക്ക് പ്രെഡിക്റ്റബിൾ പ്രെഡിക്റ്റബിളാണ് സ്റ്റോറി ബട്ട് സ്റ്റിൽ ദിസ് മൂവി വൺ ഡിസപ്പോയിൻ്റ് യു നെക്സ്റ്റ് എപ്പ് ഇസ് എ വാക്ക് ടു റിമെമ്പർ ഒരു പക്ഷേ ഹാർട്ട് ബ്രേക്ക് മൂവീസിലൊരു ആണ് വാക്ക് ടു റിമെമ്പർ നിക്കോളസ് പാക്സിൻ്റെ മൂവിയാണ് എനിക്ക് കോളേജ് പഠിക്കുമ്പോൾ ഇങ്ങനെയൊരു ഒരു ഫേസ് ഉണ്ടായിരുന്നു അതായത് കുറേ നിക്കോളസ് പാക്സിൻ്റെ സിനിമ ബുക്ക്സ് വായിക്കുമായിരുന്നു അപ്പോൾ അങ്ങനെ ക്ലീഷേഡായ എല്ലാ കോൺസെപ്റ്റ്സും ഒരുമിച്ച് വരുന്ന ഒരു സിനിമയാണ് വാക്ക് ഓക്ടർ മുമ്പ് അതായത് ഒരു ബോയ് മീൻസ് എ ഗേൾ ഗേൾ ഈസ് വെരി ക്വയറ്റ് ബോയ് ഭയങ്കര ഔട്ട് ദെയർ ഭയങ്കര പോപ്പുലർ ആയിട്ടുള്ള ഒരു സിനിമയാണ് പക്ഷേ എന്തുകൊണ്ടാണ് നമുക്ക് ക്ലീഷേഡ് ആയിട്ടുള്ള സ്റ്റോറികൾ ഇഷ്ടം ക്ലീഷേഡ് ആയിട്ടുള്ള സ്റ്റോറികൾ നമുക്ക് ദേ വർക്ക് നമുക്കത് കണ്ടിരിക്കാൻ ഇഷ്ടമുള്ളതുകൊണ്ടാണ് ഒരു വളരെ സിമ്പിളായി ഇത്ര ഉള്ളൂ ഇതിൻ്റെ കഥ പക്ഷേ ഈ സ്റ്റോറിയുടെ രസം മാൻഡിമോറും ഷെയ്ൻ വെസ്റ്റും തമ്മിലുള്ള അഭിനയം അവരുടെ കെമിസ്ട്രി പിന്നെ സ്റ്റോറിയിൽ അണ്ടർലൈനിങ് ആയിട്ടുള്ള പെയിൻ അതെല്ലാം കൂടി വൺ ഓഫ് ദി ഓൾഡസ്റ്റ് എന്താ പറയുക നമുക്ക് പഴയ സിനിമകളിൽ വൺ ഓഫ് ദി ഫേവറിറ്റ് എന്താ ഹാർട്ട് ബ്രേക്ക് മൂവിയാണ് വാക്ക് വോക്ടർ മെമ്പർ ഒരുപക്ഷെ ഫീൽ ഗുഡ് മൂവീസ് അല്ലെങ്കിൽ ഹാർട്ട് ബ്രേക്ക് മൂവീസ് കണ്ടിട്ടുള്ള എല്ലാവരും കണ്ടിട്ടുള്ള ഒരു സിനിമ തന്നെയായിരിക്കും വോക്ടർ റിമർ നെക്സ്റ്റ് സ്റ്റെപ്പ് ഹാർട്ട് ബ്രേക്ക് മൂവീസിലെ കിങ് ക്വീൻ ടോപ്പ് ഓഫ് ദി ലിസ്റ്റ് ഹാർട്ട് ബ്രേക്ക് മൂവിയാണ് ടൈറ്റാനിക് ടൈറ്റാനിക് നമ്മളെല്ലാവരും കണ്ടിട്ടുണ്ടാവും അല്ലേ നമുക്ക് എല്ലാവർക്കും അറിയാം അതിൻ്റെ സ്റ്റോറി എന്താണെന്ന് അതെന്തുമാത്രം ഹാർഡ് ബ്രേക്കിംഗ് ആണെന്ന് റോസിൻ്റെയും ജാക്കിൻ്റെയും സ്റ്റോറി നമുക്കറിയാം നമുക്കിപ്പോഴും തോന്നും റോസിൻ്റെ ആ പലകയിൽ ജാക്കിനും കൂടി സ്ഥലം ഉണ്ടായിരുന്നു എന്നുള്ളത് അപ്പം പക്ഷേ സ്റ്റിൽ ഇപ്പോൾ കാണുമ്പോഴും നമുക്ക് വളരെ ഞാൻ റെവല്യൂഷണറി റോളിൽ പറഞ്ഞപ്പോലെ ലിയനാർഡോ ഡിക്കാപ്രിയോയുടെയും കെ ട്വിൻസേയും കെമിസ്ട്രി അത് ഭയങ്കര നല്ലൊരു കെമിസ്ട്രി ആണല്ലേ അവർക്ക് അവർ ദേ ഹാവ് സച്ച് എ നൈസ് റാപ്പോട്ട് അപ്പോൾ അത് ഈ സിനിമ എല്ലാവരും കണ്ടിട്ടുള്ള സിനിമയാണെങ്കിലും ഇങ്ങനത്തെ ഒരു ലിസ്റ്റ് പറയുമ്പോൾ ടോപ്പ് ഓഫ് ദി ലിസ്റ്റ് ടൈറ്റാനിക്ക് തന്നെ ആയിരിക്കും കൊമേഴ്ഷ്യലി ഹിറ്റായതും അതുപോലെ തന്നെ എന്നാൽ ആർട്ടിസ്റ്റിക് വാല്യൂ ഉള്ളതുമായ വളരെ നല്ലൊരു സിനിമയാണ് ടൈറ്റാനിക് നിങ്ങൾ നിങ്ങളെല്ലാവരും കണ്ടിട്ടുണ്ടാവും എന്ന് ചോദിക്കുന്നു ദാറ്റ്സ് എൻ ഗൈസ് ഞാൻ എൻ്റെ ലിസ്റ്റ് റൗണ്ട് അപ്പ് ചെയ്യാണ് നിങ്ങളുടെ ഫേവറേറ്റ് ഹാർട്ട് ബ്രേക്ക് മൂവീസ് ഏതൊക്കെയാണെന്ന് പ്ലീസ് ഡു ലെറ്റ് മീ നോ ഇൻ ദ കമൻസ് ഞാൻ ഈ ലിസ്റ്റിൽ ഉൾപ്പെടുത്താത്ത ഏതെങ്കിലും സിനിമകൾ നിങ്ങൾക്ക് ഇൻക്ലൂഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ പ്ലീസ് ഡു ലെറ്റ് മീ നോ ഇൻ ദ കൻറ്റ്സ് ദാറ്റ്സ് എൻ ബൈ